ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓംലെറ്റ്. അപ്പം ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഇവിടെ അടുത്ത് കോളത്ത് തന്നെയാണ്. അപ്പം എന്താ പറയുക, ഇവിടെ നമ്മൾ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഇവിടെ വരും. ഇപ്പം അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അച്ഛൻ ഗൾഫിലായിരുന്നു, ഹോട്ടൽ മാനേജറായിരുന്നു, പിന്നെ ഷെഫും ആണ് ആൾ. പിന്നെ അമ്മ ടീച്ചറാണ്, എപ്പോഴും ടീച്ചറാണ്. വിഴിഞ്ഞത്താണ് അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പം അമ്മയുടെ പേര് ബീന, ബീന എന്നാണ് അമ്മയുടെ പേര്. അപ്പം അതാണ് കാര്യങ്ങൾ. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പൊ അച്ഛൻ ഓൾറെഡി പറഞ്ഞു കാണുന്ന അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, ഷെഫാണ്. അപ്പം അതിന്റെ ഒരു ചെറിയ സംഭവമാണ് ഇറ്റാന് കിട്ടിയിട്ടുള്ളത്. ഞാൻ, എനിക്കും കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും കുക്കിംഗ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പേടിക്കണ്ട, ഈ പൊട്ടുന്നതൊക്കെ ഞങ്ങള് കാണിക്കാം. നമ്മൾ കലരുണ്ടാക്കിയാണ്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ നമ്മളൊരു വീഡിയോ, ഈവനിങ് ഒരു വീഡിയോ, നമ്മള് നൈറ്റ് ഒരു എന്താ പറയണ, ഒരു അതെ വീക്കെൻഡ് ഞങ്ങൾ സാറ്റർഡേ സൺഡേ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും ഇവിടെ കോവളത്താണ്, ഞങ്ങൾ അവിടെ കോവളം തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ശനി ഞായർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും കുക്കിംഗ് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട്, അതായതുകൊണ്ട് തന്നെ കുക്കിംഗ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും അച്ഛനും അമ്മയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം. അച്ഛൻ നന്നായിട്ട് എന്താണ് ചെയ്യുന്ന റെസിപ്പിയുടെ കാര്യമൊക്കെ നന്നായിട്ട് ഞങ്ങളെക്കാളും കൂടുതൽ. അപ്പൊ ഇന്നത്തെ നൈറ്റ് വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു ബാർബിക്യൂ നൈറ്റ്, അടിച്ചുപൊളി ഒരു നൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. അപ്പം അതിൻ്റെ റിവ്യൂവും കൂടെ ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്, അത് ഇന്നത്തെ അച്ഛൻ സ്പെഷ്യൽ എന്താണ്, യെസ് തന്തൂരി ചിക്കൻ ആൻഡ് പനീർ ടിക്ക ആണ്. അത് അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെയാണ്. അതൊക്കെ ഞങ്ങൾ വഴി കാണിച്ചുതരാം. അപ്പം നമ്മളിനി ഒട്ടും വൈകുന്നില്ല, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇതാണ് ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള തന്തൂരി ചിക്കനും അതുപോലെ ടിക്കൊക്കെ ഉണ്ടാക്കുന്ന ബാർബിക്യൂ സ്റ്റാൻഡാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ, ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം ലോക്ക്ഡൗൺ ടൈമാണ്, റെസ്റ്റോറൻറ്റ്സൊക്കെ തുറന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് വീട്ടിൽ ഇതുപോലെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്തൂരി ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ ടിക്കയും പനീർ ടിക്കയോ വാട്ടവർ നിങ്ങൾക്ക് എന്തിഷ്ടം ഉണ്ട് അതൊക്കെ ഉണ്ടാക്കാം. ഇത് നമുക്കൊരു ഫാമിലിക്ക് മൊത്തം ഉണ്ടാക്കാൻ കണക്കാക്കിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ പ്രോഡക്റ്റ് പിക്ചറിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി വാങ്ങിച്ചു വന്നപ്പം. സ്റ്റാൻഡൊക്കെ നല്ല ഇച്ചിരി ഉറപ്പുള്ള സ്റ്റാൻഡാണ്. അതുപോലെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ചിക്കനൊക്കെ വയ്ക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ ഇതൊരു ട്രേ ആണ്. ഈ ട്രേയിൽ നമ്മൾ കണ്ണിലൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ മുകളിൽ കണ്ണിലിട്ടിട്ട് ഇതിലിങ്ങനെ വെച്ച് ചിക്കനൊക്കെ നമ്മൾ എന്താ പറയുക ചുട്ടെടുക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ടിക്കയും അതുപോലെ തന്നെ ചിക്കൻ ടിക്കയും പനീർ ടിക്കയൊക്കെ നമ്മളിങ്ങനെ കുത്തി നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഒരു സ്റ്റിക്കാണ് അല്ലേ, ജസ്റ്റിക്ക് അല്ലേ, ആ സ്റ്റിക്കാണ്. എല്ലാ അച്ഛനെ ഇതിൻ്റെ പേരൊക്കെ അറിയാവുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള എന്താ വെച്ചാൽ ടോങ്, അതാണ് സംഭവം, നമുക്കറിയില്ല. അപ്പം ഇതൊക്കെ ഇതിൻ്റെ കൂടെ വന്നതാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രോഡക്റ്റ് കൊള്ളാം. ഇനി നമ്മൾ ഉണ്ടാക്കി ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണിച്ചില്ല. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അൺബോക്സിങ് കാണിച്ചിട്ടില്ല, കാരണം ഈ പ്രോഡക്റ്റ് ഇവിടെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അൺബോക്സിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു റിവ്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വളരെ കോമ്പാക്റ്റ് ആണ് കണ്ടോ. ഇതിങ്ങനെ നമുക്ക് മടക്കി നമുക്ക് എന്താ പറയുക നമ്മുടെ എവിടെയെങ്കിലും കട്ടിലിനടിയിലോ അല്ലെങ്കിൽ മേശയ്ക്ക് അടിയിലൊക്കെ നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചൊക്കെ വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ വിശേഷങ്ങൾ. അപ്പം ഞാനും അച്ഛൻ്റെ കൂടെ കൂടി അച്ഛനെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഇത് അച്ഛൻ നല്ല നീറ്റായിട്ട് ഇത് പനീർ ടിക്ക എന്താ പറയുക
രണ്ടിൻ്റെ പേരാണ് കേട്ടോ, സ്ക്വയറിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഇതുപോലെ ഒന്ന് റെഡിയാക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അച്ഛൻ വച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ ആദ്യമായിട്ടാണ്. അമ്മോടെ വരുന്നോ? അമ്മ ഭയങ്കര നാളെ കരിയാണ് കേട്ടോ, മാറി നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ വീട്ടില് എന്താ പറയണേ, ഇതുപോലെ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ട് എന്താ പറയണേ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ട് കൂടുതൽ, നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കാം അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ ഫാമിലിയായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വേറൊരു സുഖമാണ്. പ്രത്യേകിച്ച് നമുക്ക് ലോക്ക്ഡൗൺ ടൈമാണ്, എല്ലാവരും ഇപ്പം പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ എല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫാമിലിയായിട്ട് ഇതുപോലെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാ ഞാനും എടുത്തു, റെഡിയാക്കി അവ ഉണ്ടാക്കി. അപ്പം ശരിയായിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ്, നമുക്ക് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മളിതെങ്ങനെയാണ് വരണേന്നുള്ളത് നമുക്ക് ഇനി ഞങ്ങളും എന്താ പറയുക, നിങ്ങളെ പോലെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയാണ്, ഇതെങ്ങനെ റെഡിയാക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്, അപ്പം എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ പനി ടിക്കതാ ഇതിൽ, നമ്മുടെ എന്താ പറയുക, ഇത് സ്റ്റിക്കിൽ നമ്മളിതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്, കുക്ക് ചെയ്തല്ല നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അതെ, എണ്ണ ഓയിലൊക്കെ വളരെ കുറവാണ് ഇതിൽ. ആക്ച്വലി മസാല ഇതിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല. ഈ മസാലയിൽ എന്തൊക്കെ ഉള്ളത്? കസൂരി മേത്തി, ഡ്രൈ മാംഗോ പൗഡർ, ഗരം മസാല, ചില്ലി പൗഡർ, കൊറിയാന്തർ പൗഡർ, പിന്നെ മഞ്ഞപ്പൊടി, ടർമറിക് പൗഡർ, തൈര്. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഈ മസാല, നമുക്കൊരു സ്പെഷ്യൽ മസാല. ഇപ്പൊ കടയിൽ കിട്ടുന്ന ഓരോ ഷോപ്പിൽ കിട്ടുന്നതും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരിക്കും. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ ഡ്രൈ മാംഗോ പൗഡർ ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതും ചാട്ട് മസാല ഇതും കടയിൽ വാങ്ങിക്കാൻ കിട്ടും. കസൂരി മേത്തി ഉലുവയുടെ ഇലയാണ് ഡ്രൈ, അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ നമ്മുടെ പനീർ മസാലയിലൊക്കെ അല്ലേ, ബട്ടർ പനീർ മസാലയിലൊക്കെ ഇടുന്നതാണ് ഈ കസ്തൂരി മേത്തി. അപ്പോൾ അതൊക്കെ നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, അതൊക്കെ ഉപയോഗിച്ച് അതെ നോർത്ത് ഇന്ത്യൻ ഫുഡിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ഇച്ചിരി തൈര്, എന്താ പറയുക, ഒക്കെ കൂടെ ചേർത്തിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് വീട്ടിൽ നമ്മുടെ ചിക്കനും മീനൊക്കെ പൊരിക്കുന്ന പോലെ നമുക്ക് ആ മസാലയിലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. ഇത് ഓയിൽ ചെറുതായിട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ ഇടുമ്പോൾ ഒട്ടി പിടിക്കും, ഇരുമ്പ് മെറ്റലല്ലേ, ചൂടാകുമ്പോൾ മീറ്റായിട്ട് ഒട്ടി പിടിക്കുന്നതായിരിക്കും. ചെറുതായിട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പം ഞങ്ങൾ സെറ്റപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് ചെയ്യുന്നെങ്കിൽ ഇത് കറക്റ്റാണ്. അപ്പം അച്ഛനാണെങ്കിൽ കുറച്ച് നിന്ന് ചെയ്യാനായിട്ടാണ് താല്പര്യം. അപ്പം ഞങ്ങളൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, മറ്റേ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു ടേബിളിൻ്റെ മുകളിലോട്ട് നമ്മളിത് മാറ്റി. അതല്ലെങ്കിൽ മാർബിൾ ടേബിളോ വുഡൻ ടേബിളോ ഉപയോഗിച്ചിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മുകളിൽ വെച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ ആണ്, നമ്മൾ നേരത്തെ നമ്മൾ തന്തൂരി ചിക്കൻ നമ്മൾ എന്താ പറയുക, മസാലയൊക്കെ തടവി നമ്മൾ എത്ര മണിക്കൂറായിട്ടാണ്, 4-5 മണിക്കൂറായിട്ട് നമ്മൾ വെച്ചിരിക്കണ എല്ലാം കുട്ടപ്പന്മാരെല്ലാം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് തന്തൂരി ചിക്കൻ ആക്കാം. ആ പീസ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത കേട്ടോ, ലെഗ് പീസ്. ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലാണെങ്കിലും ഇതുപോലെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല.
ഇടയ്ക്ക് ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ താഴെ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതെ ഏത് ഓയിലാ ചോദിക്കുന്നത്? ശരിക്കും നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല ഒരു തന്തൂരി ചിക്കൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കഴിവതും നിങ്ങൾ പുറത്ത് വെച്ചിട്ട് ചെയ്യുക, കാരണം നല്ല പുക വരും. അപ്പം ബാൽക്കണി ഉണ്ടെങ്കിൽ അതുപോലെ പുറത്ത് സിറ്റ് ഔട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് ഇതുപോലെ ഇതുപോലെ നമുക്ക് പുകയ്ക്കാം, കൊതുകും വരില്ല. ഇതിന്റെ റെസിപ്പി ഒന്ന് പറയാ ചാ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ചിക്കൻ? രണ്ട് ചിക്കൻ നമ്മൾ ആദ്യം 12 പീസ് ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വരയണം. എന്നിട്ട് ഡൈമും സോൾട്ടും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് കഴുകി കളയണം. അത് കഴിഞ്ഞിട്ട് ഡ്രൈ വെള്ളം മൊത്തം ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചാട്ട് മസാല, കുറച്ച് അംസൂർ പൗഡർ എന്ന് പറയും, അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ, പച്ച മാങ്ങാപ്പൊടി, അത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, കുറച്ച് കസൂരി മേത്തി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി. കാരണം കസൂരി മേത്തി മറ്റേ ചാട്ട് മസാലയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയതിനു ശേഷം ഇട്ടാൽ മതി. ഇത് 6 മണിക്കൂർ ആയാലും മാരിനേറ്റ് ചെയ്യണം, ഒരു ദിവസം മാരിനേറ്റ് ചെയ്യണം, ഏറ്റവും നല്ലത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് നമ്മുടെ ഏതെങ്കിലും സാധാരണ തന്തൂരി മസാല പാക്കറ്റ് വാങ്ങിയാൽ കിട്ടും, ഇതുപോലത്തെ പാക്കറ്റ് തന്തൂരി മസാല എന്ന് കിട്ടും, അതും ഒരു ലക്ഷം തൈരും കൂടെ മിക്സ് ചെയ്ത് ചേർത്താൽ മതി. നന്നായിരിക്കുന്നു. അമ്മയ്ക്ക് ഭയങ്കര നാണം, അമ്മ ഷോളൊക്കെ എടുത്തിട്ട് ഒരു പാട്ട് പാടുന്നു. ഞങ്ങളപ്പം എന്താ പറയുക, ഒരു പായൊക്കെ വിരിച്ച് എന്താ പറയണത് ബാൽക്കണിയിൽ ഇങ്ങനെ ഞങ്ങൾ കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അച്ഛൻ്റെ മെയിൻ അത്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വെന്തോ 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 എന്ന് നോക്കണമല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സുഖിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനാണ് കഷ്ടപ്പെടുന്നത്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. അത് എന്താ പുകയുടെ ഇടയിലൊക്കെ ഇരിക്കണം. എന്തെങ്കിലും പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ നല്ല രസമുണ്ട് സത്യം പറയാലോ. നമ്മളീ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യസ് ആണ്. മാക്സിമം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും, അതുപോലെ ഇപ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യും, ഇതുപോലെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല ഞങ്ങൾ ചന്ദ്രനെയും ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ കഥ പഴയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ എടുത്തു, നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റും അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. അമ്മയുടെ സ്കൂളിലെ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ട്, അപ്പൊ അവര് കാണുമ്പോഴത്തേക്ക് അമ്മ അവർക്കെങ്കിലും ഹായ് പറ. അമ്മ വിഴിഞ്ഞം സെന്റ് മേരി സ്കൂളില് ഇപ്പൊ പണിയൊന്നുമില്ല, ഇപ്പൊ വീട്ടിൽ തന്നെ ഓൺലൈൻ ക്ലാസ് മാത്രമേ പെട്ടെന്ന് ഈ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഡിസ്കോ കളിക്കാൻ ഇതൊക്കെ നമ്മള് ക്രിസ്മസിനൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ അതെ പാർട്ടി മൂഡ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇടയ്ക്ക് ഡിസ്കോ ലൈറ്റ് വകരൊക്കെ സംഭവത്തിൽ സെറ്റ് ചെയ്താണ് നമ്മള് ഈ നൈറ്റ് നമ്മള് അടിച്ചത്. കാരണം അമ്മ ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി പറയാം, എനിക്ക് ഡിസ്കോ ലൈറ്റ് കാണുമ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഡാൻസ് കളി നമ്മുടെ പനീർ ടിക്ക വെക്കാൻ പോവാണ്. അപ്പൊ ഈ സ്റ്റിക്ക് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ഒരു സൈഡ് നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ കിടന്ന് നല്ല പുകയാണ്. അപ്പൊ നമ്മുടെ ഇപ്പുറത്ത് ടിക്ക വെച്ചിട്ടുണ്ട്, പുകയൊക്കെ അടിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് അച്ഛൻ എങ്ങനെ പ്രോഡക്റ്റ് എങ്ങനെയാണ് അച്ഛൻ അതിന്റെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? നമ്മുടെ കൊള്ളാം വീട്ടിലേക്ക് കൊള്ളാം, ഒരു 10-12 പേർക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. 4 പേരായാലും 2 പേരായാലും കുഴപ്പമില്ല. ഈ സ്റ്റിക്ക് കിട്ടിയില്ലെങ്കിലും കടകളിൽ ബാംബൂ സ്റ്റിക്ക് കിട്ടും, ഇത്ര നീളമുള്ള ബാംബൂ സ്റ്റിക്ക് കിട്ടും, അതിൽ നമുക്ക് വെച്ച് ചെയ്യാം. ഈ സാധനം ഇല്ലെങ്കിൽ ഇത് ഇതിന്റെ കൂടെ വന്നു തന്നെയാണ്, നമ്മൾ വേറെ സെപ്പറേറ്റ് വാങ്ങിച്ചാലും ഇതിന്റെ കൂടെ തന്നെ വേണ്ടി. വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയാലും അതുപോലെ ഇതുപോലെ കമ്പി ഉണ്ടാക്കി തരും, അത് കിട്ടിയില്ലെങ്കിൽ ബാംബൂ സ്ക്വയർ എന്ന് പറഞ്ഞ ഇത്ര നീളത്തിലുള്ള കിട്ടും. അപ്പൊ എനിക്കും തോന്നുന്നു ഈ പ്രോഡക്റ്റ് നമ്മൾ പ്രൈസിന് എനിക്ക് ഒരു 1600 ആ ഒരു റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ആ പ്രോഡക്റ്റിന് ആ പ്രൈസിന്റെ ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതെ അതെ, നമുക്ക് ഒരു തവണ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ ഇതുവരെ നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും.
അതെ, നമുക്ക് എപ്പോൾ വേണ്ടി ഇതിൻ്റെ ഇപ്പോൾ ചിക്കൻ മാത്രമല്ല, അച്ഛൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഫിഷ് വെജിൻ്റെ തന്നെ നമുക്ക് പല ഡിഷസ് നമുക്ക് ചെയ്യാം. പിന്നെ ഇതും അതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ഇങ്ങനെ നമുക്ക് തിരിച്ചു മാറിയൊക്കെ ഇടാനായിട്ടുള്ള സംഭവം. എൻ്റെ പേരെന്താന്ന് വെച്ചാൽ ആ ഹിന്ദിക്കാർ പൾട്ട എന്ന് പറയും, മലയാളികൾ നമ്മളിങ്ങനെ എടുത്ത് മാറ്റണ സാധനം എന്ന് പറയും. അപ്പം നമ്മുടെ പനീർ ടിക്ക രണ്ടെണ്ണം നമ്മളിങ്ങോട്ട് എടുത്തു. അപ്പം ഏകദേശം അത് കുക്ക്ഡ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കനും നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റില്ല, പുക ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല ഏകദേശം നല്ലപോലെ അത് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി ടേസ്റ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. റെഡി ആയോച്ച? കുറേ നേരിട്ട് ഇങ്ങനെ ടേസ്റ്റ് വെക്കണം ടേസ്റ്റ് വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ടേസ്റ്റ് നോക്കാം. ഏത് പീസ് എടുക്കാം? അല്ല, ചിക്കൻ റെഡി ആയില്ലേ ചാ? അപ്പം നമുക്ക് ആദ്യം പനീർ ടിക്കയുടെ ടേസ്റ്റ് നോക്കാം. എങ്ങനെയാണ് അച്ഛാ കഴിക്കുന്നത്? ഒരു നിമിഷം പോലും ചാടിയണീട്ട് ഇതുവരെ ഇല്ലാത്ത ഉത്സവം. അതെ അതെ, റെഡി ആയി പറഞ്ഞപ്പോ തന്നെ അമ്മ ഇത്ര നേരം ബാൽക്കണി നമ്മള് പായൊക്കെ എടുത്തിട്ടേക്കായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പം എന്താണ് അമ്മ അത് കഴിക്കാൻ വേണ്ടിട്ട് ഓടിച്ചാടി ഇപ്പൊ വരെയാണ്. ഇത് പുതിന ചട്നി, പുതിന ചട്നിയാണ്. ഇതെങ്ങനെയാ ഉണ്ടാക്കി ഒന്ന് പറയോ? പുതിന, മല്ലിയില, പുതിന, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, രണ്ട് ചെറിയ ഉള്ളി, രണ്ടാമത് ചെറിയ ഉള്ളി നന്നായി അരച്ചതിന് ശേഷം ഉപ്പും തൈരും കൂടെ ചേർക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത് സലാഡ്. റെസ്റ്റോറന്റ് സ്റ്റൈലിൽ തന്നെയാണ് എല്ലാ അച്ഛൻ കിട്ടിലായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അല്ല, സാലഡ് വരെ ഉണ്ട്, ചപ്പാത്തി പൊറോട്ട ഉണ്ട്, പൊറോട്ട ഉണ്ട്, അത് നമുക്ക് പിന്നെ കഴിക്കാം. അപ്പം കഴിച്ചാ എടുത്താം. നല്ലപോലെ കുക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ ആ ഗ്രില്ലിന്റെ ഒരു ആ ടേസ്റ്റ്, നമ്മളെ കനലുണ്ടാക്കുന്ന ഫുഡിനുണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ. ചിക്കൻ പീസ് എല്ലാം ഇവിടെ റെഡി ആയി. ചിക്കൻ കൂടെ ടേസ്റ്റ് ചെയ്യാം. അമ്മയുടെ വന്നോ എനിക്കൊരു സഹായം ഇത് പിടിക്കാനായിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മ വരും. അതെ, അപ്പൊ നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഇവിടെ റെഡി, ടിക്ക ഇവിടെ റെഡി, പനീർ ടിക്ക. നമുക്ക് ചിക്കനും കൂടെ ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ നല്ല പോലെ കുക്ക്ഡ് ആയിട്ടുണ്ട്. അതെ, നല്ല പ്രോഡക്റ്റ് കേട്ടോ, പറയാതിരിക്കാൻ പയ്യാം. നമ്മള് കയ്യിലെടുക്കുക, ചൂടാണ്, അതാ കയ്യിലെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത് ഇപ്പം എടുത്ത് വെച്ചതേ ഉള്ളൂ. നല്ല കണ്ടോ, രണ്ട് സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് പീസ് ഒന്ന് എടുത്ത് കഴിക്കണ്ടേ, കണ്ടോ. അച്ഛാ ഒരു രക്ഷയില്ലടാ, ഭയങ്കര കിടിലം. നല്ലപോലെ കുക്ക്ഡ് ആയി, അതൊക്കെ നന്നായിട്ട് കുക്കായി. പുറത്ത് ആ മസാല അതിന്റെ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ. മയണൈസും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ. നിങ്ങൾക്ക് എഗ്ഗും എഗ്ലെസ്സും മയണൈസും ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയതാണ്, അതിന്റെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ കേട്ടോ, സൂപ്പർ അച്ഛാ, സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ്.
നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യട്ടോ. അപ്പൊ നമ്മള് കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഇഷ്ടപ്പെടും, നമുക്ക് വീട്ടിൽ തന്നെ ഞങ്ങളൊക്കെ കുറച്ച് എരിവിന്റെ ആൾക്കാരാണ്. കുറച്ച് നമ്മള് പെപ്പറും എന്താ പറയുക, അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ നമ്മൾ ഇച്ചിരി കൂട്ടി തന്നെയാണ് ഇടുന്നത്. നല്ല അടിപൊളി. നമ്മള് ഇവൻ ഞാൻ എന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്, എനിക്ക് പൊതുവേ റെസ്റ്റോറൻറ്റുള്ള ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിലും ഷവായി ആണെങ്കിലും ഞാൻ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എനിക്ക് ഈ ഒരു മസാലക്കൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല അടിപൊളിയാണ്. അപ്പൊ ഇത് ഇഷ്ടമല്ലാത്തവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആ ഷവായി ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ച് നെക്സ്റ്റ് എന്താണത്തെ പരിപാടി? ആ പൊറോട്ട നമ്മള് പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചു. അച്ഛൻ നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും, വീറ്റ് പൊറോട്ട ഉണ്ടാക്കും, അതുപോലെ തന്നെ മൈദ പൊറോട്ട ഉണ്ടാക്കും. പക്ഷെ നമുക്ക് ഇന്ന് ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയണത്, നമ്മൾ പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു, പാക്കറ്റ് പൊറോട്ടയാണ്. അപ്പൊ നമ്മളിനി ചുട്ടെടുക്കാൻ പോവാണ്. പൊറോട്ട മാത്രമല്ല, ഇതിനകത്ത് ദോശ വേണം ഉണ്ടാക്കാം, ഓംലെറ്റ് വേണം ഉണ്ടാക്കാം, നിങ്ങളുടെ സൗകര്യം പോലെ എന്തോ ചെയ്യാം. അപ്പം എന്താ പറയാ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം നിന്ന് നിന്ന് തളർന്നു. കാരണം നമ്മൾ കടയിൽ പോയി കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫുഡ് കിട്ടുമല്ലോ, ഇവിടെ അങ്ങനെയല്ല. നമ്മൾ നിന്ന് നമ്മളിപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ആ രീതിയിലൊക്കെ നിന്ന് നല്ല രീതിയിൽ കൊതിയൊക്കെ പിടിച്ചതിന് ശേഷമേ ഈ ഫുഡ് റെഡി ആവുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലി ആയിട്ട് നിങ്ങൾ നമ്മളിതുപോലെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ ബുദ്ധിമുട്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ശരിക്കും പറഞ്ഞ കുക്ക് ചെയ്തതും. അച്ഛൻ പിന്നെ ഓൾറെഡി നന്നായിട്ട് കുക്ക് ചെയ്യും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു കുക്കിംഗ്. എപ്പോഴും അങ്ങനെയാണ്, അച്ഛൻ നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം എന്താ പറയണത്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഫാമിലി ഒരു എന്താ പറയുക, ഒരു ബാർബിക്യൂ ഡിന്നർ എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അച്ഛ പോവല്ലേ, അച്ഛ പോവല്ലേ, നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ പറഞ്ഞു, ബൈ പറഞ്ഞു, ബൈ.